ഇപ്പൊ വർഷങ്ങൾക്ക് മുൻപ് ചിങ്ങമാസം എന്ന് പറഞ്ഞ സോങ്ങിലൂടെ ഡാൻസ് കളിച്ച് തിയേറ്ററിൽ ഓളം ഉണ്ടാക്കിയ ആളാണ്. അപ്പൊ ഇപ്പൊ ബോഗൻവില്ലയില് ഒരു ആക്ഷൻ സീൻ എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം? അത് ഒരു ഓളം അതേ ഓളത്തില് ആക്ഷൻ സീനോ? എങ്ങനെ എല്ലാം നിങ്ങൾ എല്ലാം പ്രതീക്ഷിച്ചോളൂ. അങ്ങനെ ഞാൻ ആക്ഷൻ ചെയ്യൂ, ചാക്കോച്ചൻ ആക്ഷൻ ചെയ്യൂ, അതൊന്നും പറയാൻ പറ്റില്ല. അവൻ എല്ലാവരുടെയും കയ്യിൽ തോക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷ തകരില്ല എന്ന് വിചാരിക്കാം. നിങ്ങളുടെ പ്രതീക്ഷ രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ മാമിന്റെ ഒരു ലുക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വാർത്തയായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജ്യോതിർമയുടെ ലുക്ക് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാപ്പരാസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതേ ജ്യോതിർമയുടെ ലുക്കും ഈ പറഞ്ഞ സ്വാഗും കൊണ്ട് സോഷ്യൽ മീഡിയ അടക്കം നിങ്ങളെ വാർത്തയാണ്. നിങ്ങളുടെ ആ ഒരു ലുക്കും നിങ്ങളുടെ ഒരു സ്വാഗും അപ്രീഷിയേറ്റ് ചെയ്യാണ്, കൈയടിക്കുകയാണ്. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അമൽ നീരദ് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് ചിലപ്പോ ഒരു പ്രോസസ് ഉണ്ടാവുമല്ലോ ഈ ഒരു പർട്ടിക്കുലർ ലുക്കിന് വേണ്ടിയിട്ട്. അതെന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക്, നിങ്ങളുടെ ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ആദ്യത്തെ ആ ഫസ്റ്റ് ഞാൻ മുട്ടയടിച്ച് ആ വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന ആ ചിത്രത്തിൻ്റെ സമയത്ത് ഈ ബോഗൈൻവില്ലയെ പറ്റിയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ ഒരു പ്ലാനിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കോവിഡ് സമയത്ത് ഞാനിങ്ങനെ അമലിൻ്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞു എനിക്ക് മുട്ടയടിക്കണമെന്ന്. അപ്പോൾ അമല് എൻ്റെ അടുത്ത് ഒന്ന് പായോ മുട്ടയടിച്ചെന്ന് പറഞ്ഞ് അമല് അങ്ങനെ എനിക്ക് മുട്ടയടിച്ചു തന്നു. കാരണം നമ്മൾ ആ സമയത്ത് എവിടെയും പുറത്തു പോകുന്നില്ല. അങ്ങനെ ഒരു ഒരു പരീക്ഷണത്തിൻ്റെ രീതിയിൽ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഈ ഈ സ്റ്റോറിയും ഈ സിനിമയും അങ്ങനെ മൈൻഡിൽ വന്ന സമയത്ത് ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലുക്ക് ആവാം, ഇതിന് നല്ലതായിരിക്കും, ഈ കഥയ്ക്ക് ചേരുന്ന രീതിയിലായിരിക്കും എന്ന് പറയും. അങ്ങനെയാണ് വീണ്ടും നമ്മൾ ഈ ഹെയർ സ്റ്റൈലിലേക്ക് വന്നത്. ഇപ്പോൾ അമൽ നീരദ് സിനിമ എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ, തോക്ക്, മഴ, സ്ലോ മോഷൻ ഇതൊക്കെ മാറ്റിവെച്ച് ബന്ധങ്ങളുടെ വില പറയുന്ന ഒരുപാട് സിനിമകൾ എടുത്ത ഒരാളാണ്. ഇപ്പൊ നമുക്കറിയാം ബിഗ് ബി ആണെങ്കിലും ആ ഒരു അമ്മ മകൻ കണക്ഷൻ. ഇപ്പൊ ഈ ബൊഗൈൻവില്ല ക്രൈം ത്രില്ലർ ഉപരി ഒരു ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു. തീർച്ചയായും ഇത് ഒരു ഫാമിലിയുടെ തന്നെ സ്റ്റോറിയാണ്. അപ്പം ബന്ധങ്ങളുടെ ബന്ധങ്ങൾ വളരെയധികം അമൽ നീരദ് പടങ്ങളിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഇതിലും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ചോദിച്ചോണ്ട് പറയുകയാണെങ്കിൽ എന്താ അദ്ദേഹത്തിന് ഈ സ്ലോ മോഷനും ഗൺസും ഇത്രമാത്രം ഇഷ്ടം? എല്ലാ സിനിമകളിലും ഒരു സ്ലോ മോഷനും അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. മേ ബി പുള്ളി എല്ലാ ഡയറക്ടേഴ്സിനും അവരുടേതായ ഒരു 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 മാർക്ക് ഉണ്ടാവുമല്ലോ. മേ ബി അതായിരിക്കും അമൽ നീരദിന്റെ ഒരു ഒരു സ്റ്റാമ്പ് ആയിരിക്കും. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ സ്ലോ മോഷനും ഗൺസും ഒന്നും ഇല്ലാതെ ഒരു അമൽ നീരദ് സിനിമ കാണാൻ പറ്റുന്നു? ഇല്ല, കാരണം എനിക്കിഷ്ടമാണ് അങ്ങനെ ഒരിക്കലും ഉണ്ടാക്കരുതെന്ന് ഞാൻ തന്നെ പറയാം.